ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തെ ഇത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ മൈദയോ ഗോതമ്പൊടിയോ അതേപോലെ തന്നെ കടലമാവോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമ്മുടെ ചോറും അതേപോലെ തന്നെ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല കാറുമുറ എന്നുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളാണ് നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സമയമൊന്നും തന്നെ വേണ്ട. പുറം ഭാഗമൊക്കെയാണെങ്കിൽ നല്ല പോലെ തന്നെ മൊരിഞ്ഞ്, അതേപോലെ തന്നെ ഉള്ളൊക്കെയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഒരു സോസിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിയുടെ ഒക്കെ കൂടെ എളുപ്പത്തിൽ റെഡിയാക്കി എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാടൊക്കെ തണുത്ത് പോവാതെ ഒരു ചെറു ചൂടോടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറഞ്ഞ ചേരുവയിൽ ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയെ കുട്ടി കുട്ടി സ്നാക്സ് നമുക്ക് കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി സ്നാക്സ് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് മിക്സിടെ നമ്മുടെ ചെറിയ ജാറാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. കുത്തരിച്ചോറോ വെള്ളരിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. 2 കപ്പ്, 250 ml കപ്പിന് 2 കപ്പോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിലും 2 ഗ്ലാസ്സോ, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത ചോറ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തൈര് ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് പുളി ഉള്ളതും വേണ്ട, എന്നാൽ തീരെ അങ്ങ് പുളി ഇല്ലാത്തതും വേണ്ട, ഒരു ഇടത്തരം പുളി അത്രമാത്രം മതിയാവും, ഒരു മീഡിയം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈ ചോറും തൈരും നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. കേട്ടോ, ഇതേപോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരച്ചെടുക്കാൻ ഒട്ടും തന്നെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി എക്സ്ട്രാ ഒന്ന് ചേർത്ത് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അത് ചോറിൻ്റെ വേവ് അനുസരിച്ചിരിക്കും. നന്നായിട്ട് വെന്ത ചോറാണെങ്കിൽ ഒട്ടും തന്നെ വേണ്ടി വരില്ല. കേട്ടോ, ഇതേപോലെ ഒട്ടും തന്നെ തെരുതെരുപ്പൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്നത് ഇതേപോലെ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. നമ്മളിപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതേപോലെ കുറച്ച് കട്ടിക്കായിരിക്കും ഇരിക്കുന്നത്. കേട്ടോ, നമ്മുടെ ചോറിൻ്റെ മിക്സ് മുഴുവൻ നമ്മൾ ഈ ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് കപ്പിനാണോ ചോറെടുത്തത് അതേ കപ്പിന് 1 കപ്പ് അരിപ്പൊടി, 2 കപ്പ് ചോറ്, 1 കപ്പ് അരിപ്പൊടി. ഇതിപ്പോൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടിയും കൂടി ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ജീരകമാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ വലിയ ജീരകമൊന്നുമല്ല, ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ അത്രമാത്രം മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് അരച്ചപ്പോൾ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് 1-2 പച്ചമുളക് ഇതേപോലെ തീരെ പൊടി പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തതും അതേപോലെ തന്നെ 2-3 തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പിടി നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. കട്ട് ചെയ്തെടുക്കേണ്ട, ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് തീരെ കനം കുറച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ശരിക്കും പൊങ്ങി വരാനായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി 1/2 ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ചേരുവകളെ നമുക്ക് നമ്മുടെ സ്നാക്സിനായിട്ട് ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന അളവുകളൊക്കെയും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ 2 കപ്പ് ചോറ് അതേപോലെ തന്നെ 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് വെള്ളം, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മുടെ ആ അരിപ്പൊടിയും അതേപോലെ തന്നെ ക്യാരറ്റും ബാക്കി എല്ലാ ചേരുവകളും കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടതാ, ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. 1/2 കപ്പ് വെള്ളം അത്രമാത്രം മതി. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളം തന്നെ. ഇനിയിപ്പോൾ കൈ പതുക്കെ ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് ഇതേപോലെ കയ്യിൽ കുറച്ച് കുറച്ചെടുത്ത് ഓയിലിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ഒന്ന് പറ്റിയിട്ട് ഇതേപോലെ തന്നെ കുട്ടി കുട്ടി ബോൾസായിട്ട് 8 എണ്ണയിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട. ഇനി നമുക്ക് നേരെ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതായത് എണ്ണയൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. അതിനുശേഷം കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച്
നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ അതിലൊന്ന് പറ്റിയിട്ട് ഇതേപോലെ കുട്ടി കുട്ടി ബോൾസ് പോലെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കറക്റ്റ് അങ്ങനെ ഷേപ്പൊന്നും ഉണ്ടാവില്ല, ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് പൊങ്ങി ശരിക്കും അങ്ങ് വേർത്ത് വന്നോളൂ. അങ്ങനെ ഇതാ ഒരു വശമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അതൊക്കെ ഒന്നിങ്ങ് മറിച്ചിട്ട് കൊടുക്കുവാൻ കേട്ടോ. രണ്ട് വശം ഇങ്ങ് റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, കുട്ടി കുട്ടി ബോൾസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങ് റെഡിയായിട്ട് വന്നോളൂ. ഇതാ ഇപ്പോൾ രണ്ട് വശം ഒന്നും മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും കരിഞ്ഞൊന്നും പോവാതെ എന്നാൽ ഒരുപാടൊന്നും കളറൊന്നും മാറാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങ് കോരിയെടുത്ത് എണ്ണയൊക്കെ കളഞ്ഞ് നമുക്ക് വേറെ ടിഷ്യൂ പേപ്പറിലേക്കോ വേറെ പാത്രത്തിലേക്കോ മാറ്റി വയ്ക്കാം. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. നമ്മുടെ അരിപ്പൊടിയും ചോറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പുറം ഭാഗമൊക്കെയാണെങ്കിൽ നന്നായിട്ട് തന്നെ മുരിഞ്ഞ്, ഉള്ളൊക്കെയാണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പഞ്ഞു പോലുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഒരുപാടങ്ങ് തണുത്ത് പോവാതെ ചെറു ചൂടോടെ സോസിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ചട്നിയുടെ കൂടെയോ, ഇനിയിപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞുതായിട്ട് നുള്ളിയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കിട്ടും. ഇത്രയും മിക്സ് ചെയ്യുന്നത് തന്നെ ഒരു പ്ലേറ്റ്, അത്യാവശ്യം നല്ല വലിയ പ്ലേറ്റിൽ ഒരു പ്ലേറ്റ് നിറച്ച സ്നാക്സ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടതാ നോക്കിയേ, ഇത്രയധികം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ സ്നാക്സ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെല്ലാം കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ ബൈ.